Hi everyone, Assalamu alaikum. Welcome back to my channel. വളരെ ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു ഈസി പുഡിങ്ങാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ബ്രെഡ് പുഡിങ്. ബ്രെഡും വിപ്പിംഗ് ക്രീം പൗഡറും മെയിനായിട്ട് ഇതിന് ആവശ്യമുള്ളൂ. അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യവുമില്ല എന്നാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുവെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻ്റാണ് വിപ്പിംഗ് ക്രീം പൗഡർ. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇതിന് പകരമായിട്ട് വിപ്പിംഗ് ക്രീമും യൂസ് ചെയ്യാം. ചിലവ് കുറഞ്ഞ മെത്തേഡ് കാണിക്കുന്നത് കൊണ്ടാണ് വിപ്പിംഗ് ക്രീം പൗഡർ എടുത്തത്. ഇതിന് വളരെ കുറച്ച് വിലയേ ഉള്ളൂ. ഇനി ആദ്യം തന്നെ ഷുഗർ സിറപ്പ് റെഡിയാക്കിയെടുക്കാം. 2 കപ്പ് വെള്ളത്തിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പഞ്ചസാര മുഴുവനും മെൽറ്റായാൽ തീ ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കിയെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് വിപ്പിംഗ് ക്രീം പൗഡർ എടുക്കുകയാണ്. 50 ഗ്രാം വിപ്പിംഗ് ക്രീം പൗഡറിൻ്റെ പാക്കറ്റാണ്. ഇതിലേക്ക് 100 മില്ലി ലിറ്റർ തണുത്ത പാലൊഴിക്കണം. അതായത് 1/2 കപ്പ് പാലുണ്ടാവും. ഇനി ഹൈ സ്പീഡിലിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം. മാക്സിമം സ്പീഡിൽ കൈയെടുക്കാതെ 5 മിനിറ്റ് ബീറ്റ് ചെയ്യണം. ഈ ഒരു പരുവത്തിലാണ് കിട്ടുക. ഇതിന് 45 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം. ഇനി 10 സ്ലൈസ് ബ്രെഡ് എടുക്കണം. അതിൻ്റെ ബ്രൗൺ പാർട്ടൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കണം. ഇപ്പോൾ 45 മിനിറ്റായി. വിപ്പിംഗ് ക്രീമൊക്കെ സെറ്റായി. ഇനി ഓരോ ബ്രെഡ് സ്ലൈസും നേരത്തെ തയ്യാറാക്കി വെച്ച ഷുഗർ സിറപ്പിൽ ഡിപ്പ് ചെയ്യണം. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെള്ളം കളഞ്ഞ് പുഡിംഗ് ട്രെയിൽ നിരത്തി വെക്കണം. ഗ്യാപ്പിലൊക്കെ ബ്രെഡ് ചെറിയ പീസസ് ആക്കി വെച്ച് ഫിൽ ചെയ്യാം. ഇനി ഇതിന്റെ മുകളിൽ വിപ്പിംഗ് ക്രീമിന്റെ പകുതി നിരത്തി കൊടുക്കണം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ലെയർ റെഡിയായി. ഇനി സെക്കൻഡ് ലെയറും ഇതുപോലെ റെഡിയാക്കി എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ലെയറിന്റെ മുകളിലായിട്ട് മേരി ബിസ്ക്കറ്റ് പൊടിച്ചതോടെ സിക്കേറ്റഡ് കോക്കനട്ടോ നട്ട്സോ ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. ഞാൻ ചിലവ് കുറഞ്ഞ രീതിയിൽ കാണിക്കുന്നത് കൊണ്ടാണ് അതൊന്നും ചേർക്കാത്തത്. ഇതിലേതെങ്കിലുമൊക്കെ ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റിയാവും. ഇനി ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം സെക്കൻഡ് ലെയറിൻ്റെ മുകളിലായിട്ട് നിരത്തി കൊടുക്കുകയാണ്. അപ്പോൾ മുകളിൽ കുറച്ച് നട്ട്സ് പൊടിച്ചത് ചേർത്ത് ഡെക്കറേറ്റ് ചെയ്യാം. മുകളിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയോ ചെറിയോ ഒക്കെ ചേർത്താൽ കാണാൻ നല്ല ലുക്കായിരിക്കും. അങ്ങനെ നമ്മുടെ സിമ്പിൾ ബ്രെഡ് പുഡിംഗ് റെഡിയായി. കഴിക്കാൻ നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റിയാണ്. അപ്പോൾ ഈ ഈദിന് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. ഇനിയും ഇതുപോലെ വെറൈറ്റി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.